والملائكة يدخلون عليهم من كل باب. سلام عليكم، سلام عليكم بما صبرتم فنعم عقبى الدار. الله سورك لوكم سجماك بچدوريك بچد عرق مريمو عرقان عدل صدبسيكانم عدل جيريكانم عبسرم مريمو مرشد قرآن بلر وقتما يباشر الفلح بچدر قيان جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم نل بلتاكن مار نل باريا مار ستيا سندل يوڑ قوڑ جي ويچبر الله من أوڑ لقد مغلم قد പാടുകളിലും ഒരു ന്യൂനതകൾ പോലും വരുത്താതെ ഈ ലോകത്ത് ജീവിച്ച് മരിച്ച നല്ല ഭാര്യമാർ നല്ല ഭർത്താക്കന്മാർ വധുയാതെയും അവരുടെ സന്താനങ്ങൾ ആണുങ്ങളാകട്ടെ പെണ്ണുങ്ങളാകട്ടെ പ്രായപൂർത്തിയാകട്ടെ അതിനു മുമ്പാകട്ടെ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞവരാകട്ടെ അവരോടൊപ്പം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗീയ ലോകത്തേക്ക് അവരെ പ്രവേശിപ്പിക്കും അത്രേ. ദുനിയാവിലെ നിങ്ങളുടെ നന്മതിന്മകൾ എഴുതിയവരാണ് ഞങ്ങൾ. പക്ഷേ ഇപ്പോൾ നിങ്ങളെ അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാ. നിങ്ങളുടെ മക്കളോടൊപ്പം, നിങ്ങളുടെ ഭാര്യമാരോടൊപ്പം, നിങ്ങളുടെ ഭർത്താക്കന്മാരോടൊപ്പം അതിനൊക്കെ പറയുന്ന സ്വർഗീയ ആരാമത്തിന്റെ താഴ്വരയിൽ ഉല്ലസിക്കാനുള്ള അവസരം അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ മംഗളാശംസകളും ഞങ്ങൾ നേരുകയാ. ദുനിയാവിൽ ക്ഷമിച്ചതിന്റെ പേരിൽ, സഹിച്ചതിന്റെ പേരിൽ, റബ്ബിന്റെ കോടതിയെ ഭയപ്പെട്ടതിന്റെ പേരിൽ, ആഖിറത്തിന്റെ വിചാരണയെ നേരിടുമെന്ന ഭയം നിങ്ങളുടെ ഉള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ട് ഹറാമായ അശ്ലീല പ്രവർത്തനങ്ങളെല്ലാം വർജിച്ചതിന്റെ പേരിൽ അല്ലാഹു നിങ്ങൾക്ക് ഒരുക്കി വെച്ച ഭവനം എത്ര നല്ല ഭവനമല്ലയോ എന്ന് മലക്കുകൾ നാളെ സ്വർഗ സ്ത്രീകളോടും സ്വർഗത്തിലെ പുരുഷന്മാരോടും അവിടുത്തെ മാതാപിതാക്കളോടും വന്ന് മംഗളാശംസകൾ ഓതിയിട്ട് പറയും. സലാമുൻ അലൈക്കും. ഇനി നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടവും പാകാൻ ഞങ്ങളില്ല. ഞങ്ങള് പോവുകയാണ്, ഞങ്ങള് പോവുകയാണ്. ഒലക്കും മാതശ്തരി അൻഫുസുക്കും ഒലക്കും മാതദ്ദഊ. നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ യഥേഷ്ടം വിഹരിച്ചു കൊള്ളേണമേ, സ്വർഗത്തിൽ ആസ്വദിച്ചു കൊള്ളേണമേ. ഞങ്ങൾ ഇനി നിങ്ങളുടെ ഒരു കാര്യങ്ങളും നോക്കുന്നില്ല. സ്വർഗലോകത്ത് മലക്കുകൾ വന്ന് അവസാനമായി പറയുന്ന ഒരു വാക്കാണ്. ഉടനെ മലക്കുകൾ അവര് സലാം പറഞ്ഞു പോകുമ്പോ റബ്ബിന്റെ കോടതിയിൽ അല്ലാ, ദുനിയാവിൽ നീ ഞങ്ങൾക്ക് ചെയ്ത വാഗ്ദാനം നിറവേറ്റി തന്നവല്ലോ എന്ന് ഓരോ വിശ്വാസി വിശ്വാസിനികളും പറയും അത്രേ. ദഅവാഹും ഫീഹാ സുബ്ഹാനകല്ലാഹുമ്മ വതഹിയ്യതുഹും ഫീഹാ സലാം വആഖിറ ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന് ഈ ദുനിയാവിൽ ഒരു സുഹൃത്ത് തങ്ങളുടെ സുഹൃത്തിനെ കാണുമ്പോ, ഭാര്യ ഭർത്താവിനെ കാണുമ്പോ, മക്കൾ മാതാപിതാക്കളെ കാണുമ്പോ സലാം പറയുമെങ്കിൽ, സലാം പറയുമെങ്കിൽ ഈ സലാമ തുടങ്ങിയത് സ്വർഗത്തിലാണെങ്കിൽ അതിന്റെ ഒടുക്കവും സ്വർഗത്തിലാണ്, ഒടുക്കവും സ്വർഗത്തിലാ. ഓരോ മുസൽമാന്റെ ആനന്ദമാണ്, ഓരോ മുസൽമാന്റെ അഭിലാഷമാണ്, ഓരോ മുസൽമാന്റെ ആവേശമാണ് നാളെ റബ്ബിന്റെ കോടതിയിൽ എത്തുമ്പോ ആദ്യമായി റബ്ബിനെ കണ്ടുമുട്ടുമ്പോ അല്ലാഹു
നിനക്കാണ് സ്തുതി കീർത്തനങ്ങൾ അത്രയും. നീയല്ലയോ ബൃഹത്തായ ലോകത്തെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്, നീയല്ലയോ ഞങ്ങളെ സൃഷ്ടിച്ചത്, നീയല്ലയോ ഞങ്ങൾക്ക് ഉപജീവനം നൽകിയത്, നീയല്ലയോ ഞങ്ങൾക്ക് ഭാര്യയെ കണ്ടെത്തിയത്, നീയല്ലയോ അതിലൂടെ സന്താനങ്ങളെ നൽകിയത്, അവസാനം ഈ ലോകത്തേക്ക് കൊണ്ടുവന്നതും നീയല്ലയോ എന്ന് ഓരോ വിശ്വാസികളും റബ്ബിന്റെ കോടതിയിൽ വന്ന് ആദ്യമായി റബ്ബിനെ കാണുമ്പോ പറയുമത്രേ, ആദ്യമായി റബ്ബിനെ കാണുമ്പോ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനോടുള്ള മഹത്വവും ആദരവും പ്രകടിപ്പിച്ചുകൊണ്ട് വിശ്വാസികളും വിശ്വാസിനികളും അള്ളാഹുവിനെ സലാം ചൊല്ലുമത്രേ. അങ്ങനെ സലാം ചൊല്ലാനുള്ള ഒരു ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി നസീബാക്കുമാറാകട്ടെ. ഈ മക്കളോടൊപ്പം അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ കടത്തുമ്പോ ആ സ്വർഗം തന്ന റബ്ബിന് വേണ്ടി ആദ്യവും അവസാനവുമായി നമ്മൾ ഒരിക്കൽ കൂടി റബ്ബിനെ വാഴ്ത്തുകയാ. ഈ സ്വർഗ സ്ത്രീകളുടെയും സ്വർഗത്തിലെ മക്കളുടെയും മാതാപിതാക്കളുടെയും പ്രാർത്ഥന എന്തെന്നറിയുമോ? തഹിയ്യത്തും ഫീഹാ സലാം വആഖിറ ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു വേദിയാണ് ലോകത്തിന്റെ ഉടമസ്ഥൻ, നീയാണ് അന്തരീക്ഷത്തെ നിയന്ത്രിക്കുന്നവൻ, നീയാണ് മക്കളെ നൽകിയവൻ, നീയാണ് കുഞ്ഞുങ്ങളെ സാലിഹീങ്ങളാക്കിയവൻ, നീയാണ് അവരെ സൽപന്താവിലേക്ക് നയിച്ചവൻ. അല്ലാ, ഈ സ്വർഗത്തിലേക്ക് കയറ്റിയവനും നീ തന്നെയാ. ദുനിയാവിൽ നിന്നെ സ്തുതിച്ചതിന്റെ പേരിൽ, നിന്റെ മുന്നിൽ നെറ്റന്തടം സമർപ്പിച്ചതിന്റെ പേരിൽ നീ ഒരിക്കലും നശിച്ചു പോകാത്ത അനശ്വരമായ ഭവനം നൽകിയവന് നീയല്ലയോ അല്ലാഹു? അവരുടെ അവസാനത്തെ പ്രാർത്ഥനയും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ, നിനക്കാണ് നികല സ്തുതി, നിനക്കാണ് അഖില സ്തുതി, നിനക്കാണ് സങ്കീർത്തനങ്ങൾ, നിനക്കാണ് പ്രകീർത്തനങ്ങൾ. അൽഹംദുലില്ലാഹ്. ദുനിയാവിൽ സ്തുതിക്കുന്നത് പോലെ അവസാനമായി സ്വർഗത്തിലേക്ക് കയറി കഴിഞ്ഞാലും അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് പിന്നീട് സ്വർഗത്തിന്റെ ലഹരികളുമായി നാം ബന്ധപ്പെടുന്നത്. അവസാനത്തെ വീട് സ്വർഗം കയറി ായി പിന്നെ ആരെ കുറിച്ചും അവിടെ ചർച്ചയില്ല. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എന്തുവാക്കാം. അതിനാണ് അദ്ദുനിയാ മസലാതുലാഹറ. സ്വർഗം വേണോ ആ സ്വർഗം വേണോ? ഈ ദുനിയാവിൽ അള്ളാഹു കുറഞ്ഞ സമയം നിങ്ങൾക്ക് നൽകുന്നു. സ്വർഗം ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവ് നൽകാൻ ആരൊരാൾക്കാണോ ഭാഗ്യം നൽകിയത്, ആ ദുനിയാവിനെ അള്ളാഹ്ക്ക് വേണ്ടി ചെലവ് ചെയ്താൽ ആഖിറത്തിൽ ഈ പറയപ്പെട്ട സ്വർഗീയ ആരാമത്തിൽ കടക്കുവാനും അവിടെ വസിക്കുവാനും അധിവസിക്കുവാനുമുള്ള സൗഭാഗ്യം അള്ളാഹു അവർക്ക് നൽകുമത്രേ. ആരുടെയും രക്ഷയില്ലാത്ത സമയം, ആരും സഹായിക്കാനില്ല.